ഹായ് ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മൂന്നാർ ഡെൻ്റൽ ഹോസ്പിറ്റൽ വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് ആനയിറങ്ങൽ വഴിയാണ് വന്നത് ആനയിരങ്ങൽ എന്ന് പറയുമ്പം പെരിയകനാൽ നമ്മുടെ അരിക്കൊമ്പൻ ഓടിക്കളിച്ച് കളന്ന സ്ഥലമാണ് കാണുന്നത് ഇതുവഴിയാണ് അരിക്കൊമ്പനെ വണ്ടി കയറ്റി കൊണ്ടുപോയി നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണത് അപ്പോൾ അവിടെ ഇറങ്ങി ഞാൻ മോളി തൊട്ട് മോളി കാണുന്ന ക്ലബ്ബ് മഹീന്ദ്ര റിസോർട്ട്സിൻ്റെയാണ് അതിൻ്റെ താഴ്ഭാഗത്ത് ഇറങ്ങി നിന്നിട്ട് ഞാൻ ചെറുതായിട്ട് ആ നേരത്തെ ഡാമിൻ്റെ ഒരു വ്യൂ ചെറുതായിട്ട് ഒന്ന് പിടിക്കാൻ വെച്ച് വേണ്ടി ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് തൊട്ട് താഴെ വന്നിട്ടൊരു കുറച്ച് കുറച്ചുകൂടെ അടുത്ത് ആ ഡാമിൻ്റെ കൈവഴികൾ അക്കാച്ച്മെൻ്റ് ഏരിയയൊക്കെ ഒക്കെ കയറി കിടക്കുന്നത് ഒന്ന് പിടിക്കാൻ വേണ്ടി നിർത്തിയത് ഇപ്പം വെള്ളം കുറച്ച് താന്നേക്കുവാണ് വെള്ളം തുറന്നു വിട്ടിട്ട് അപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് കുറച്ചുകൂടെ വെള്ളം ഉള്ളപ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ് ഇപ്പോഴും ഭംഗി കുറവൊന്നുമില്ല കേട്ടോ ഇടുക്കി ഒരു സ്വർഗമാണ് എന്നു കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ ഞങ്ങളിങ്ങനെ വന്ന് ഒരു ഒക്കെ കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ കടയുടെ അവിടെ നിർത്തി ഇപ്പോഴത്തേക്കും തൊട്ട് താഴെ ആന വന്നിപ്പോൾ കുറേ ആനകൾ ഇപ്പുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അവിടെ നോക്കി ബൈനോക്കുള്ള വെച്ച് എല്ലാവരും നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എൻ്റെ ഫോണിനകത്തായ കൊണ്ട് നന്നായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ അവിടെ കൂട്ടായിട്ട് അനങ്ങാതെ നിൽക്കുവാണിത് അപ്പോൾ കുറച്ച് നേരോട്ട് കഴിയുമ്പോഴത്തേക്കും അവർ താഴേന്ന് ഇങ്ങോട്ട് കയറി വരുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് താഴോട്ട് പെട്ടെന്ന് വന്നു അപ്പോൾ കാണാം ഞങ്ങൾ നിൽക്കുന്നതിൽ തൊട്ട് താഴെയായിട്ട് ആനദൈവര് കൂട്ടമായിട്ട് കയറി വരുവാണ് താഴെ തഴിനിങ്ങോട്ട് മെയിൻ റോഡിലോട്ടാണ് കയറി വരുന്നത് ഡാമിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര ചൂടല്ല ഇപ്പം മൂന്നാറിൽ വരെ ഇപ്പം പകൽ നല്ല ചൂടുണ്ട് സന്ധ്യയായി ഇപ്പം തണുപ്പൊക്കെ ആയി തുടങ്ങി തുടങ്ങിയിട്ടോ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോഴേക്കും നിങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ട് കാട്ടിൽ നിന്ന് മന ഡാമിൻ്റെ അവിടെ നിന്ന് കാട്ടിലേക്ക് തിരിച്ച് കയറുന്ന ഭാഗം കാട് അക്കരെയാണ് ശരിക്കും പക്ഷേ ഇവരിങ്ങനെ മെയിൻ റോഡ് വഴി ഇങ്ങനെ സഞ്ചാരമാണ് ഇതൊക്കെ ചിലപ്പോൾ അരിക്കൊമ്പൻ്റെ കൂട്ടുകാരായിരിക്കും കേട്ടോ അപ്പം എട്ട് പേരുണ്ട് ഞാൻ ആദ്യം ഏഴെന്നാണ് വിചാരിച്ചു പക്ഷേ ഇപ്പം എട്ടെണ്ണമുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ നടക്കുന്ന അമ്മയാനയുടെ കാൽച്ചോട്ടിലൊരു കുഞ്ഞ് പീക്കിരിയുണ്ട് അതിൻ്റെ തൊട്ട് പുറകിലൊരു കുഞ്ഞ് ചെറിയത് അതിൻ്റെ തൊട്ടടുത്ത വലിപ്പമുള്ളത് അതും ചെറിയതാണ് അതുകൊണ്ട് പിന്നെ ഏറ്റവും പുറകിൽ പോകുന്ന ഒരു കുട്ടിയാനയാണ് അപ്പം അങ്ങനെ ഇവർ കണ്ടോ ഇവിടുന്ന് തൊട്ടക്കരെ കാണുന്നതാണ് മെയിൻ റോഡാണ് ഇതാണ് ഇവിടെ നിന്നാണ് ഇവർ കയറി വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി മെയിൻ റോഡിലോട്ട് എത്തും കണ്ടോ സന്ധ്യ ആയിട്ടുണ്ട് നമുക്ക് സന്ധ്യയായി തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു മഞ് ഒന്നാമതൊരു സന്ധ്യയ്ക്കൊരു മഞ്ഞും ഉണ്ട് പിന്നെ സന്ധ്യ ആകുമ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ക്ലാരിറ്റി ശരിക്കും കുറവാണ് കണ്ടോ പോകുന്നത് ഒരു കുഞ്ഞാന നടന്നു പോകുന്നുണ്ട് ആ അമ്മയുടെ കാച്ചുവോട്ടിലൊരു കുഞ്ഞ് പീക്കി ഒരെണ്ണം ഉണ്ട് പിന്നെ ഏറ്റവും പുറകെ പോകുന്നത് ഒരു കുഞ്ഞാനയാണ് അപ്പോൾ ഇപ്പം അമ്മ ഒന്ന് എന്തോ വഴക്കുണ്ടാക്കും കുട്ടിക്കൊ കുട്ടിയാനായിട്ട് എന്തോ ഒരു വഴക്കുണ്ടാക്കിട്ടുണ്ടോ ഒഴിക്കുന്നുണ്ടോ ഒന്ന് അതിനെ ഒഴിച്ചിട്ട് പുറകിലോട്ട് ഓടിച്ചു വിട്ടു ഇനി അവരിപ്പോൾ പെട്ടെന്ന് തന്നെ മെയിൻ റോഡിലോട്ട് എത്തും അപ്പോഴത്തേക്ക് എല്ലാ വണ്ടികളും ഒക്കെ പോവുകയാണ് അവിടുന്ന് മാറി ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റീസൊക്കെ ഗാർഡ്മാരൊക്കെ നോക്കണമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോകും ഇവർ മെയിൻ റോഡിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് കാണിക്കും എന്നറിയില്ല അതുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്